വയനാട് എം പി എവിടെ എന്ന മുദ്രാവാക്യവുമായി സിപിഎം തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന ജാഥ സമാപിച്ചു. ടി വിശ്വനാഥൻ നയിച്ച ജാഥ മുക്കത്താണ് സമാപിച്ചത്. വയനാട് എം പി രാഹുൽ ഗാന്ധി മണ്ഡലത്തോട് കാണിക്കുന്നത് അവഗണനയാണെന്നും എം പിയുടെ കെടുകാര്യസ്ഥയ്ക്കെതിരെയുമെന്ന മുദ്രാവാക്യമുയർത്തിയും എൽ ഡി എഫ് സർക്കാരിൻ്റെ നേട്ടങ്ങൾ വിശദീകരിച്ചുമാണ് സി പി എം തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി വാഹനജാഥ സംഘടിപ്പിച്ചിരുന്നത്. ജാഥ മുക്കത്ത് സമാപിച്ചു. വയനാട് എം പി എവിടെ എന്ന മുദ്രാവാക്യവുമായി മണ്ഡലം സെക്രട്ടറി ടി വിശ്വനാഥനാണ് ജാഥ നയിച്ചത്. 21 കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ശനിയാഴ്ച രാവിലെ തോട്ടുമുക്കത്തു നിന്നാണ് രണ്ടാം ദിവസം ജാഥ പ്രയാണം തുടങ്ങിയത്. തുടർന്ന് മരഞ്ചാട്ടി, കാരമൂല, മുരിങ്ങമ്പുറായി, പന്നിക്കോട്, ചുള്ളിക്കാപ്പറമ്പ്, ചേന്ദമംഗല്ലൂർ, മണാശ്ശേരി, നീലേശ്വരം, തോട്ടത്തിൻകടവ് എന്നിവിടങ്ങളിലെ സ്വീകരണ ശേഷം രാത്രി മുക്കത്ത് സമാപിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ലീഡറെ കൂടാതെ ഡെപ്യൂട്ടി ലീഡർ ലിൻഡോ ജോസഫ് എം എൽ എ, പൈലറ്റ് വി കെ വിനോദ്, മാനേജർ കെ സി വേലായുധൻ, ഇ രമേശ് ബാബു, ജോണി എടശ്ശേരി, ജോളി ജോസഫ്, കെ ടി ബിനു, നാസർ കൊളായി തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടോ മൂന്നോ മാസം മാത്രം അവശേഷിക്കുന്ന ഈ സമയത്ത് പ്രചണ്ഡമായ പ്രചരണം നടത്തി ഉത്തരേന്ത്യയിൽ നിന്നും മലയാളം തിരിയാത്ത കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഈ വയനാട് എന്ന് പറയുന്ന അവികസിത മണ്ഡലത്തിൽ വന്ന് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റ് അംഗമായതിന് ശേഷം നാളിതുവരെയായി ഈ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണ്, ഈ മണ്ഡലത്തിൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലും മിസ്റ്റർ രാഹുൽ ഗാന്ധിയെ കാണുന്നില്ലല്ലോ, രാഹുൽ ഗാന്ധി നിങ്ങൾ എവിടെയാണ് എന്ന ചോദ്യം ഈ മണ്ഡലത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും സാധാരണ ജനങ്ങളും കൃഷിക്കാരും മറ്റധ്വാനിക്കുന്നവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മുക്കം എസ് കെ പാർക്കിൽ നടന്ന സമാപന പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം ആർ പി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി. എം പി വിജയകുമാർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.